പി എസ് സി കറണ്ട് അഫയേഴ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ ഡി സി, ഫയർമാൻ, എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. നാറ്റോ എന്ന സഖ്യസേനയിലെ അംഗങ്ങൾക്ക് തുല്യമായ പദവി ഇന്ത്യക്ക് നൽകിയ രാജ്യം അമേരിക്കയാണ്. നാറ്റോ എന്ന സഖ്യസേനയിലെ അംഗങ്ങൾക്ക് തുല്യമായ പദവി ഇന്ത്യക്ക് നൽകിയ രാജ്യമാണ് അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ ഫോസിൽ പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. റയോളി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഗുജറാത്തിലെ റയോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ ഫോസിൽ പാർക്ക് നിലവിൽ വരുന്നത്. അപ്പം നാറ്റോ എന്ന സഖ്യസേനയിലെ അംഗങ്ങൾക്ക് തുല്യമായ പദവി ഇന്ത്യക്ക് നൽകിയ രാജ്യമാണ് അമേരിക്ക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ ഫോസിൽ പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ എവിടാണ്? റയോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് പെരുനാടാണ്. പെരുനാട് കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് പെരുനാട്. പെരുനാട് എവിടെയാണ്? കൊല്ലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിലെ നഗരം ജയ്പൂർ ആണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജയ്പൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രിയാണ് ആര്? നിർമ്മല സീതാറാം. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ ഔദ്യോഗിക ചിത്രശലഭമാണ് തമിഴ് യോമാൻ. തമിഴ് യോമാൻ തമിഴ്നാട്ടിലെ ഔദ്യോഗിക ചിത്രശലഭമാണ് തമിഴ് യോമാൻ. അപ്പം കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് പെരുനാടാണ്. പെരുനാട് കൊല്ലത്താണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിലെ നഗരമാണ് ജയ്പൂർ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ ഔദ്യോഗിക ചിത്രശലഭമാണ് തമിഴ് യോമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടു മാസം കൊണ്ട് 33 കോടി തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രണ്ടു മാസം കൊണ്ട് 33 കോടി തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലാദ്യത്തെ സ്വകാര്യ ട്രെയിൻ ആണ് തേജസ് എക്സ്പ്രസ് ആണ്. ഡൽഹി ടു ലക്നൗ ഇവിടെ മുതലാണ്, ഡൽഹി ടു ലക്നൗ ആണ്. തേജസിൻ്റെ ഒരുപാട് ട്രെയിനുകൾ ഓടുന്നുണ്ട്. ആദ്യമായിട്ട് സ്വകാര്യ ട്രെയിൻ ഓടിയത് ഡൽഹി ടു ലക്നൗ ആണ്. സ്ഥലം ഈ മറക്കരുത്, ഡൽഹി ടു ലക്നൗ ആണ്. ഇന്ത്യയിലാദ്യത്തെ സ്വകാര്യ ട്രെയിനാണ് തേജസ് ആണ്, ഡൽഹി ടു ലക്നൗ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ഹോൾ കോയിൻ പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടനാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആദര സൂചകമായിട്ടാണ് ബ്ലാക്ക് ഹോൾ കോയിൻ പുറത്തിറക്കിയത്. അങ്ങനെ പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാസയുടെ ചന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ആർട്ടിമിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. തമിഴ്നാട്ടിലെ ഔദ്യോഗിക ചിത്രശലഭമാണ് തമിഴ് യോമാൻ. രണ്ടു മാസം കൊണ്ട് 33 കോടി തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനാണ് തേജസ്. എവിടെ മുതൽ എവിടം വരെയാണ്? ഡൽഹി ടു ലക്നൗ. ബ്ലാക്ക് ഹോൾ കോയിൻ പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ. നാസയുടെ ചന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ആർട്ടിമിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലാദ്യത്തെ സ്പേസ് മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലാദ്യത്തെ സ്പേസ് മ്യൂസിയം, അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞാൽ സ്പേസ് ടെക് പാർക്ക്, സ്പേസ് മ്യൂസിയം എന്നോ അല്ലെങ്കിൽ സ്പേസ് ടെക് പാർക്കോ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ആ സ്പേസ് ടെക് പാർക്കിൻ്റെ പേര് ഇട്ടിരിക്കുന്ന പേര് APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് ആ തിരുവനന്തപുരത്തെ സ്പേസ് പാർക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഉയരം കൂടിയ 7 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ IPS ഓഫീസറാണ് അപർണ കുമാർ. ലോകത്തിലെ ഉയരം കൂടിയ 7 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ IPS ഓഫീസറാണ് അപർണ കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ തേജസ് ആണ്, ഡൽഹി ടു ലക്നൗ ആണ്. ബ്ലാക്ക് ഹോൾ കോയിൻ പുറത്തിറക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ്. നാസയുടെ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ പേരാണ് ആർട്ടിമിസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് മ്യൂസിയം അല്ലെങ്കിൽ സ്പേസ് ടെക് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ആരുടെ പേരിലാണ് നിലവിൽ വരുന്നത്? APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് നിലവിൽ വരുന്നത്. ലോകത്തിലെ ഉയരം കൂടിയ 7 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ IPS ഓഫീസറാണ് അപർണ കുമാർ. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്.
കോവി ഷീൽഡ്. കോവിഡ് 19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവി ഷീൽഡ്. 2021 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഹരിയാന. 2021 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഹരിയാന. ആദ്യം മുതൽ ഒന്നും കൂടെ വായിക്കാം. നാറ്റോ എന്ന സഖ്യസേനയിൽ അംഗങ്ങൾക്ക് തുല്യമായ പദവി ഇന്ത്യക്കു നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ഇന്ത്യയിലാകത്തെ ദിനോസർ ഫോസിൽ പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എവിടാണ്? റയോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിലാകത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന പെരിനാടാണ് കൊല്ലം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യയിലെ നഗരമാണ് ജയ്പൂർ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമാണ് തമിഴ് യോമാൻ. 2 കൊണ്ട് 33 തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലാദ്യത്തെ സ്വകാര്യ ട്രെയിനാണ് തേജസ്. ഇവിടെ മുതൽ എവിടം വരാണ്? ഡൽഹി ടു ലക്നൗ. ബ്ലാക്ക് ഹോൾ കോയിൻ പുറത്തിറക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ്. നാസയുടെ ചന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ആർട്ടിമിസ്. ഇന്ത്യയിലാദ്യത്തെ സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ആരുടെ പേരിലാണ്? APJ അബ്ദുൽ കലാമിൻ്റെ പേരാണ്. സ്പേസ് മ്യൂസിയം അല്ലെങ്കിൽ സ്പേസ് ടെക് പാർക്ക് എന്ന് ചോദിച്ചാലും ഏതാണ്? തിരുവനന്തപുരത്താണ് നിലവിൽ വരുന്നത്. ആരുടെ പേരിലാണ്? APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഉയരം കൂടിയ 7 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ IPS ഓഫീസറാണ് അപർണ കുമാർ. കോവിഡ് 19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവി ഷീൽഡ്. 2021 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഹരിയാന. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു.